അക്ഷരം ബ്ലോഗ് ഇന്ന് മാധവിക്കുട്ടിയുടെ പ്രിയപ്പെട്ട കഥകളിൽ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു. ചുവന്ന പാവാട. അടുക്കളയുടെയും ഭക്ഷണമുറിയുടെയും ഇടയ്ക്കുള്ള ഇടനാഴികയിൽ ചുമരോട് ചേർത്തിട്ടിരിക്കുന്ന ഒരു മെത്തപ്പായിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഉറങ്ങുകയായിരുന്നു വേലക്കാരി. യജമാനത്തി തൻ്റെ വീർത്ത വയറും മറ്റുമായി കോണിപ്പടികൾ ഇറങ്ങി ചുവട്ടിലെത്തിയപ്പോൾ അവളെ കണ്ട് അവിടെ നിന്നു. നീലപ്പാവാടയുടുത്ത ഒരു ചെറിയ പെണ്ണ്, പക്ഷേ ശരീരത്തിന് നല്ല വളർച്ചയൊക്കെ ഉണ്ട്. അവൾ വായ തുറന്നുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. എണീക്ക് പെണ്ണെ, യജമാനത്തി ഉറക്കെ പറഞ്ഞു. എന്നിട്ട് അവർ കാൽ വിരൽ കൊണ്ട് ആ കുട്ടിയുടെ വയറ്റത്ത് ഒരിക്കൽ മാന്തി. നേരം വെളുത്തിട്ട് എത്ര നേരമായി, അവർ വീണ്ടും തുടർന്നു. പെണ്ണിന് നല്ല ഉറക്കം. എണീക്ക് പെണ്ണെ, എണീറ്റ് പോയി അടുപ്പിൽ തീ കത്തിക്കേ. വേലക്കാരി എഴുന്നേറ്റിരുന്നു. അവളുടെ തലമുടിയിൽ കെട്ടിയിരുന്ന കറുത്ത ചരട് അഴിഞ്ഞ ചുമലിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരു നിമിഷത്തിന് സ്വബോധം നശിച്ചവളെ പോലെ ചുറ്റും പകച്ചു നോക്കി. എന്നിട്ട് എഴുന്നേറ്റ് ആടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. യജമാനത്തി കോലായിൽ ചെന്നിരുന്ന് പല്ല് തേക്കുവാൻ തുടങ്ങി. ദിവസം നിന്നെ ഉണർത്താനൊന്നും എന്നെ കൊണ്ട് വയ്യ, അവർ പറഞ്ഞു. നീയാ ഇവിടെ വേലക്കാരി, അതോ ഞാനോ? അവരുടെ മുഖത്തിന് ഒരു മഞ്ഞ നിറമുണ്ടായിരുന്നു. കവിളുകൾ ചീർത്തിരുന്നു. എന്നാലും ആകപ്പാടെ ഒരു കൗതുകമൊക്കെ ഉണ്ട്. വേലക്കാരി അവരെ ഉറ്റു നോക്കിക്കൊണ്ട് അടുക്കളയുടെ ഇരുട്ടിൽ നിന്നു. നീ എന്താ അവിടെ ചെയ്യണേ? യജമാനത്തി ചോദിച്ചു. ഒരു ശബ്ദവും കേൾക്കാല്ലോ. ഈ ചേട്ടയ്ക്ക് എന്ത് പറഞ്ഞാലും തലേ കീറുന്നില്ലെന്നുണ്ടോ? എത്ര തവണയായി ഞാൻ പറയണു അടുപ്പിൽ തീ കത്തിച്ചിട്ടാവാം പാത്രം മോറലൊക്കെന്ന്. വേലക്കാരി ഓല കത്തിച്ച് അടുപ്പിൽ കിടന്ന വിറകിൻ കഷ്ണങ്ങൾക്കു മീതെ വെച്ച് കുനിഞ്ഞു നിന്ന് ഊതിത്തുടങ്ങി. അവളുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴും ഉറക്കത്തിൻ്റെ മൂടൽ നിശേഷം വിട്ടു കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയാ ഞാൻ നിന്നെ മാത്രം വെച്ച് കഴിക്കാൻ പോണത്? കിശല്യ, ഇപ്പൊക്കെ ഞാൻ ഒപ്പിക്കും. പക്ഷേ ഇനിയത്തെ മാസം പെറ്റെണീക്കണ വരെ നല്ല ചുറ്റലാവൂലോ ഇവിടെ, യജമാനത്തി പറഞ്ഞു. അടുക്കളയിൽ നിന്ന് തീയിൽ ശക്തിയോടെ ഊതുന്നതിൻ്റെ ശബ്ദം മാത്രം ഉയർന്നു. നിനക്ക് ചെവി കേൾക്കൂലേ പെണ്ണേ? യജമാനത്തി ചോദിച്ചു. അപ്പോഴും മൗനം. എടി രാധേ. ഓ, ഞാൻ ഈ ചത്തുന്ന് വിചാരിച്ചുട്ടോ, യജമാനത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേലക്കാരിയും മെല്ലെ ഒന്ന് ചിരിച്ചു. ചിരിക്കുവാൻ ആ സന്ദർഭത്തിൽ തനിക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് അവൾ മനസ്സിലായി. അടുപ്പിൽ തീ ആളിക്കത്തി. അതിൻ്റെ ചൂട് തട്ടിയപ്പോൾ അവളുടെ ഉറക്കം തീരെ മാഞ്ഞു. അവൾ ഒരു പിച്ചള ചെമ്പും കാപ്പിക്കിണ്ടിയും എടുത്ത് കിണറ്റിൻകരയിലേക്ക് നടന്നു. കിണറ്റിൻ്റെ വക്കത്ത് അവൾ തലേന്നാൾ വെച്ച വെണ്ണീർ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ തല താഴ്ത്തിയിരുന്ന് പാത്രം തേച്ചു തുടങ്ങി. അവളുടെ അടുത്ത് ഒരു വാരയകലെ ഇരുന്നു കൊണ്ട് തല അല്പം ചെരിച്ചു പിടിച്ച് വളരെ ഗൗരവത്തോടെ ഒരു കാക്ക കരഞ്ഞു. കാ കാ. വേലക്കാരിക്ക് ചിരി വന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരല്ല കാക്കച്ചാരെ, അവൾ കാക്കയോട് താണ സ്വരത്തിൽ പറഞ്ഞു. നിന്നെ കൊല്ലും. ആരോടെ പെണ്ണെ നീ സംസാരിക്കണേ? യജമാനത്തി ചോദിച്ചു. ആരോടും ഇല്ല. ഇപ്പം ഞാൻ കേട്ടൂലോ. ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ സ്വപ്നം കണ്ടതാ. എന്നെ ശപിക്കാവൂ. എനിക്കറിയാം എൻ്റെ കള്ളത്തരൊക്കെ, യജമാനത്തി പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിന്ന് കിണ്ടിയിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കാലിലൊഴിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കൃഷ്ണ ഗുരുവായൂരപ്പ. വേലക്കാരി കാപ്പിക്കിണ്ടിയിൽ വെള്ളം തിളപ്പിക്കുവാൻ വെച്ചു. പിച്ചളച്ചെമ്പിൽ കഞ്ഞിക്കുള്ള പൊടിയരി അരിച്ച് വൃത്തിയാക്കി വെള്ളം ഒഴിച്ചു വെച്ചു. എന്നിട്ട് ചൂലെടുത്ത് മുറ്റം അടിച്ചു വാരി തുടങ്ങി. അടിച്ചു വാരുമ്പോൾ തൻ്റെ വലത്തെ കൈയിന്മേൽ കിടന്നിരുന്ന കുപ്പി വളകൾ ശബ്ദിക്കുന്നത് അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വളകൾ തന്നോട് സംസാരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. കിലും കിലും, വളകൾ പറഞ്ഞു. കിലും കിലും. ശരിയാ, വേലക്കാരി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതാ ശരി.
ഓണത്തിന് ചുവന്ന ബ്ലൗസാക്കി വേണ്ട, ചോപ്പാക്കി ചേർച്ച. യജമാനത്തി മുകളിലേക്ക് തന്നെ പ്രയാസപ്പെട്ടു ചെന്ന് തൻ്റെ ഭർത്താവിനെ വിളിച്ചുണർത്തി. എന്താ ഇന്ന് പിടിയെ പോണ്ടേ? അവർ ചോദിച്ചു. ഇവിടെ കടന്ന് കൂർക്കം വലിച്ചാൽ മതിയോ? അയാൾ ഉണർന്ന ഉടനെ ഒന്ന് ചിരിച്ചു. രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ചുമതലകളും മറ്റും അയാൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ ആ പുഞ്ചിരി മുഖത്ത് നിന്ന് മായുകയും ചെയ്തു. അയാൾ ഇരുനിറത്തിൽ മെലിഞ്ഞ ശരീരമുള്ള ഒരാളായിരുന്നു. തലയുടെ ഒത്ത മുകളിൽ കഷണ്ടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ മേൽപോട്ടുയർത്തി നിമർന്നു. വീണ്ടും അവ കീഴ്പോട്ടിട്ടു. അയാളുടെ ഭാര്യ അയാളെ തന്നെ നോക്കിക്കൊണ്ട് അടുത്ത് നിന്നിരുന്നു. അവരുടെ മുഖത്ത് കഠിനമായ അസംതൃപ്തി നിഴലിച്ചിരുന്നു. എന്തേ പണ്ടായത്? അയാൾ ചോദിച്ചു. പൈക്കുട്ടി പാല് കുടിച്ചോ? അതോ വറുക് തീർന്നോ? അതൊന്നുമില്ല, അവർ പറഞ്ഞു. എന്നെക്കൊണ്ട് വയ്യാതെയായി. ഇതന്നെ ഇപ്പം ഉണ്ടായത്. ആ ശവത്തിനെ എണീപ്പിച്ച് വല്ല ജോലിയും ചെയ്യിക്കാൻ ഞാൻ പറഞ്ഞ പാട്. അരമണിക്കൂർ വിളിക്കണം ഒന്ന് ഉണർത്താൻ. ഒന്നും ചെയ്യൂല്ല, ഒക്കെ പിന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇളയതിൻ്റെ ജോലിയാക്കി. ഇതിലും ഭേദമൊരു ബാല്യക്കാരി ഇല്ലാണ്ടിരിക്കുക. ഒക്കറ്റിന് നിങ്ങളുടെ സൂത്രം ഇതാ, ഒരു മൂളല്. അതന്നെ. നിങ്ങൾക്കൊന്നും വിളിച്ച് ചീത്ത പറഞ്ഞൂടെ? ഞാൻ പറയുമ്പോൾ അവർക്കൊരു വില ഇല്ല. അതൊക്കെ നിങ്ങളുടെ കുറ്റാ. രാധേ ഇവിടെ വാ. രാധേ അവിടെ പോ. അങ്ങനെയല്ലേ ഒരു യജമാനൻ അവളെ വിളിക്കണത്? പിന്നെ എങ്ങനെയാ അവളെ എന്നെ പേടിക്കുക? ഞാൻ എന്ത് ചെയ്യണമെന്നാ യക്ഷ്മുട്ടി പറയണ്? അയാൾ ചോദിച്ചു. പറഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നു. എന്നോട് എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേഷ്യം? ബാക്കിയുള്ളവരോടൊക്കെ വലിയ ദയ. രാധേ ഇവിടെ വാ. രാധേ ഓ, ഇക്കിതൊന്നും സഹിക്കാണ്ടായി. ഞാനായതുകൊണ്ട് അതൊക്കെ പുറത്തും ഇവിടെ കഴിഞ്ഞു കൂടണത്. നിനക്ക് അവളെ വേണ്ടെങ്കിൽ അവളെ അയച്ചൂടെ? അയാൾ ചോദിച്ചു. അപ്പോഴും പറയേ ഞാൻ നിന്നെ കഷ്ടത്തിലാക്കിയെന്ന്. നിനക്ക് തന്നെ ചെയ്യാൻ കഴിയില്ലല്ലോ ഈ ജോലിയൊക്കെ. അയാൾ മുണ്ട് കുടഞ്ഞു ചുറ്റി ചുവട്ടിലേക്ക് പോയി. പിന്നാലെ ഭാര്യയും കോണിപ്പടികൾ ഇറങ്ങി. ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കഴിച്ചു കൂട്ടുക? അവർ ചോദിച്ചു. ഈ പെണ്ണ് ചോറ് വെച്ച് തന്നിട്ട് നിങ്ങൾ ചോറിനുണ്ടാവില്ല. അത് തീർച്ചയാണ്. അവളെ രാവിലെ വിളിച്ചുണർത്താനൊക്കെ നിങ്ങളെ കൊണ്ടാവോ? 4 ദിവസമല്ലേ ലക്ഷ്മിട്ടിയെ, അയാൾ പറഞ്ഞു. അതൊക്കെ ശരിയാവും. അവൾക്ക് വയ്യെങ്കിലും ഞാൻ വയ്ക്കലോ ചോറും കൂട്ടാനൊക്കെ. ഒന്നിനും കൊള്ളാത്തവനൊന്നും അല്ലല്ലോ ഞാനും. നിങ്ങൾ ചോറും ചായയും ഒക്കെ ഉണ്ടാക്കി സൽക്കരിക്കും അല്ലേ? അവളെ വിളിച്ചിട്ട് രാധയെ ചായ കുടിച്ചോ എന്ന് പറയും അല്ലേ? എനിക്കറിയാം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി കിട്ടാൻ കാത്തിരിക്കുക നിങ്ങൾ. ആ ചേട്ടേ, അവരുടെ സ്വരത്തിൽ കരച്ചിൽ കലർന്നിരുന്നു. ഒരു വിറയലും. യജമാനൻ അത് കേട്ടില്ല എന്ന് നടിച്ച് കോലായിൽ ചെന്നിരുന്നു. വേലക്കാരി അയാൾക്ക് വേണ്ടി ഒരു വലിയ ഗ്ലാസ്സിൽ ചായ ഒഴിച്ച് തെക്കിനിയിൽ കൊണ്ടുവന്നു വെച്ചു. അവളുടെ നടത്തത്തിൻ്റെ അഴക് കണ്ടപ്പോൾ യജമാനത്തിയുടെ കോപം ഒന്നുകൂടി ആളിക്കത്തി. കഞ്ഞി എന്തായി? അവർ ചോദിച്ചു. കഞ്ഞി ചൂടാറാൻ വെച്ചിരിക്കുക, അവൾ പറഞ്ഞു. യജമാനൻ അവരെ രണ്ടുപേരെയും നോക്കാതെ ധൃതിയിൽ മുഖം തിരിച്ചുകൊണ്ട് തെക്കിനിയിലേക്ക് നടന്നു. രാവിലെ എണീറ്റ എത്ര നേരാ വെറും വയറായിട്ട് നിൽക്കണം, അവർ പറഞ്ഞു. കേടും കേട്ടോല്ലാത്ത കുട്ടിയെ പറയാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗ്യം. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. കോണി കയറുക, ഇറങ്ങുക, പഷ്ണി കിടക്കുക, ജോലി എടുക്കുക, ആർക്കാ ഛേദം. വേലക്കാരി ഒരു പലക നിലത്തിട്ട് അതിന് മുമ്പിൽ കഞ്ഞിപ്പിഞ്ഞാണവും പ്ലാവിലയും വെച്ചു. ഒരു ഇലക്കഷ്ണത്തിൽ കുറച്ച് ചമ്മന്തിയും. എന്നിട്ട് കഞ്ഞിച്ചെമ്പുമായി തൻ്റെ യജമാനത്തെ ഇരിക്കുവാൻ കാത്തുകൊണ്ട് ചുമരും ചാരി നിന്നു. യജമാനത്തി ഉറങ്ങാൻ പോയപ്പോൾ രാധ തൻ്റെ പായ ചുമരിനോട് ചേർത്ത് വിരിച്ചു. ചെറിയ ചിമ്മിനി വിളക്ക് സ്വകാര്യമായി എടുത്തുകൊണ്ടുവന്ന് തൻ്റെ തലയ്ക്കലും വെച്ചു. എന്നിട്ടും അവൾ ആ ഇടനാഴിയിൽ പ്രേതങ്ങളെ കണ്ടുകൊണ്ടിരുന്നു. തൻ്റെ മരിച്ചുപോയ അമ്മയും അമ്മമ്മയും ഒരു മുക്കിൽ വന്നിരുന്ന് കൂമന്മാരെ പോലെ മൂളുന്നതായി അവൾക്ക് തോന്നി. തനിക്ക് ഒരു വയസ്സാവുന്നതിന് മുമ്പ് ബദ്ധപ്പെട്ട് മരിച്ച് ഇപ്പോൾ അമ്മ തന്നെ ഭയപ്പെടുത്തുവാനായി വന്നിരിക്കുകയാണ്. അവൾ
പൊട്ടിയ വളക്കഷ്ണങ്ങൾ വെച്ച കൊട്ടയെടുത്ത് ആ കഷ്ണങ്ങൾ നിലത്ത് നിരത്തി. അവ ഒരു വൃത്തത്തിൽ അവൾ വെച്ചു. ഇപ്പോൾ സൂര്യനെ പോലെ ഉണ്ട്, അവൾ പറഞ്ഞു. ഇരുണ്ട മൂലയിൽ നിന്ന് അവളുടെ അമ്മ അപ്പോഴും മൂളി. ഇക്ക് പേടൊന്നുമില്ല, രാധ പറഞ്ഞു. ഇക്ക് ആരെയും പേടില്ല. അവൾ വളക്കഷ്ണങ്ങൾ വീണ്ടും കൊട്ടയിലാക്കി. ആ കൊട്ട ജനവാതിൽ പടിമേൽ കൊണ്ടുപോയി വെച്ചു. മുകളിൽ നിന്ന് തൻ്റെ യജമാനത്തെ തേങ്ങിക്കറിയുന്ന ശബ്ദം അവൾ കേട്ടു. അവൾ കുറച്ചു നേരം ആ കരച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇത്ര വലിയവരും ഇങ്ങനെ കരയോ? ആ വലിയ വയറ് വേദനിച്ചിട്ടാവും, അവൾ തന്നെത്താൻ പറഞ്ഞു. എത്ര വേദന അനുഭവിക്കണം ഒരു പെണ്ണിനൊന്ന് പറയാൻ. അവൾക്ക് അതെല്ലാം നല്ലപോലെ അറിയാം. നാണിയമ്മ പറഞ്ഞതൊക്കെ അവൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. പെണ്ണായി ജനിച്ചാൽ നരകം തന്നെ, പെണ്ണായി ജനിക്കാതിരിക്കുകയാണ് ഭേദം. അവൾ ചുമരിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് കിടന്നു. താൻ ഉറങ്ങുന്നതുവരെ കത്തുവാനുള്ള എണ്ണ ആ വിളക്കിലുണ്ടാവും എന്നവൾ ആശിച്ചു. പിറ്റേ ദിവസം അവൾ ഉണർന്നത് വയറ്റത്ത് കഠിനമായ ഒരു വേദനയോടെയാണ്. കണ്ണുകൾ മിഴിച്ചപ്പോൾ ഉയർത്തിയ കാലുകളുമായി യജമാനൻ നിൽക്കുന്നു. അയ്യോ ചവിട്ടേണ്ട, യജമാനത്തെ അയാളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇനി ചവിട്ടും, കൊല്ലണം ഈ ചേട്ടെ, യജമാനൻ പറഞ്ഞു. എന്താണ് ഇതിനൊക്കെ കാരണം? രാധയ്ക്കൊന്നും മനസ്സിലായില്ല. അവൾ പായിൽ നിന്ന് എഴുന്നേറ്റ് ചുമരിൽ ചാരി നിന്നുകൊണ്ട് തൻ്റെ നെഞ്ചും അടിവയറും ഉഴിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും ആ വേദന നിലച്ചു കഴിഞ്ഞിരുന്നില്ല. പേടിയില്ല അല്ലേ? അവളുടെ യജമാനൻ ചോദിച്ചു. എന്തും ചെയ്യാന്നായോ? അയാൾ അവളുടെ കവിളത്ത് ഊക്കോടെ അടിച്ചു. അവൾ കരഞ്ഞു തുടങ്ങി. കരയുന്നു ശവം. അയാൾ കൊലയിലേക്ക് പോയി. യജമാനത്തി അയാളെ അനുഗമിച്ചു. വേലക്കാരി അടുക്കളയിൽ ചെന്ന് ഓല കത്തിച്ച് അടുപ്പിൽ പൂട്ടുവാൻ തുടങ്ങി. അവളുടെ കവിളുകൾ നീറിപ്പുകയുന്നുണ്ടായിരുന്നു, പക്ഷേ കരഞ്ഞില്ല. ഇതൊക്കെ എന്തിനു വേണ്ടി? ആ ചോദ്യത്തിന് ഉത്തരം തരികയായിരുന്നു അവളുടെ മനസ്സ്. യജമാനത്തി അടുക്കളയിലേക്ക് വന്നുകൊണ്ട് ഒരു മൃദുസ്വരത്തിൽ ചോദിച്ചു. രാധയെ, വല്ലാണ്ട് വേദനിക്കുന്നുണ്ടോ? അവൾ തലയാട്ടി. സാരില്ല, അവൾ പറഞ്ഞു. നിന്റെ കുറ്റം കൊണ്ടല്ലേ യജമാനൻ എന്നെ തല്ലിയത്? ശിക്ഷിക്കാനും രക്ഷിക്കാനും ഉള്ള ആളല്ലേ. യജമാനത്തിയുടെ വീർത്ത വയറും മഞ്ഞ മുഖവും അവളുടെ കണ്ണിൽപ്പെട്ടു. അവൾക്ക് അനുകമ്പ തോന്നി. പാവം സ്ത്രീ, അവൾക്കും ആ ദുഷ്ടൻ ഇത്തരം ചവിട്ടുകളും അടിയും കൊടുക്കാറുണ്ട്. തൻ്റെ യജമാനൻ്റെ ഈ പുതിയ വേഷപ്പകർച്ച അവളെ അതിശയിപ്പിച്ചു. നീയും നുണ പറയരുതിട്ടോ രാധ, യജമാനത്തി പറഞ്ഞു. നുണ പറയണ കേട്ട വലിയ ദേഷ്യ. താൻ എന്ത് നുണയാണ് പറഞ്ഞതെന്ന് ചോദിക്കാൻ രാധയ്ക്ക് തോന്നിയില്ല. അവൾ പാത്രം കഴുകാൻ കിണറ്റിൻകരയിലേക്ക് നടന്നു. അന്നും കാക്ക അവളെ കണ്ടപ്പോൾ മുഖം തിരിച്ചു കരഞ്ഞു. പക്ഷേ രാധ ഒന്നും മിണ്ടിയില്ല. അന്ന് യജമാനത്തി ഏകാദശിയുടെ കാരണവും പറഞ്ഞ് നേരത്തെ കുളിക്കുവാൻ അമ്പലക്കുളത്തിലേക്ക് പോയി. യജമാനൻ്റെ തണുത്ത ഛായ പാടെ കെട്ടി തെക്കിനിയിലിരിക്കുന്നുണ്ടായിരുന്നു. രാധ അതെടുത്ത് വീണ്ടും ചൂടാക്കി അല്പം സംശയിച്ചുകൊണ്ട് മുകളിലേക്ക് ചെന്നു. ഇതാ ചായ, അവൾ പറഞ്ഞു. അയാൾ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. അയാളുടെ ചുമലുകൾ താഴുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരു വിറയലോടെ. ചായ, രാധ പറഞ്ഞു. അയാൾ പൊട്ടിക്കരയുകയാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവൾ അത്ഭുതപ്പെട്ട് അയാളെ നോക്കിക്കൊണ്ട് നിന്നു. അതുകൊണ്ട് പൊയ്ക്കോ രാധേ, അയാൾ പറഞ്ഞു. ഇപ്പോൾ മടങ്ങി വന്നിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും, അത് കേൾക്കാൻ എനിക്ക് വയ്യ. അയാളുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് വീണ്ടും ധൈര്യം കിട്ടി. അവൾ ചായപാത്രമെടുത്ത് കോണിപ്പടികളിറങ്ങി വീണ്ടും അടുക്കളയിലേക്ക് പോയി. അവളുടെ കുപ്പിവളകൾ കിലുങ്ങി കിലും കിലും. ശരിയാ, അവൾ പറഞ്ഞു. ഇക്ക് ചുവന്ന പാവാടയാ ചേർച്ച, ഇക്ക് ഓണത്തിന് ചുവന്ന പാവാടയാ വേണ്ട, ഇക്കതാ ചേർച്ചാ.